ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം. വെണ്ടയ്ക്കയും കൊണ്ട് എല്ലാവരും ഉപ്പേരിയും മെഴുക്കുപുരട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് കുറച്ചൊരു വ്യത്യാസത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ആ വെണ്ടയ്ക്കയെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഒരു 1/4 കിലോ വെണ്ടയ്ക്കയാണ് ഉണ്ടായിരുന്നത്. 20 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു ഇടത്തരം വലിപ്പമുള്ളത്. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സബോളയും ഞാൻ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഉപ്പേരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സബോളയിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് വഴന്ന് ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര ആയിക്കഴിഞ്ഞാൽ മതി. ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിടണം. നമ്മുടെ കയ്യിലിരിക്കുന്ന മുളക് പൊടിയുടെ എരിവ് കൂടുതലുള്ളതാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഇട്ടാൽ മതി. ഇപ്പോൾ ഞാനിതിലൊരു 1/4 ടീസ്പൂൺ കഷ്ടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് കുറച്ച് വെച്ചോളൂ. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിരുന്നു. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ, മീഡിയം ടു ലോയിൽ വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്നിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാലും ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. ഒരു 10 മിനിറ്റ് സമയമൊക്കെ എടുക്കും. ഇതിപ്പോൾ ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ആ ഞോള പോലെയുള്ളതൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് പോയി. ഇപ്പം നല്ല ഉതിർന്നാണ് വെണ്ടയ്ക്ക കിടക്കുന്നത്. ഇനി ഇതിൽ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അത് വല്ലാതെ നൈസായിട്ടുള്ള പൊടിയല്ല, നമ്മൾ തന്നെ കുരുമുളകൊന്ന് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ആ കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് പൊടി ഇടുന്നതാണ് ഈ ഉപ്പേരിയുടെ ഒരു പ്രത്യേകത. നല്ല ഒരു ടേസ്റ്റാണ് ഇങ്ങനെ കുരുമുളക് പൊടി ലാസ്റ്റ് ഒന്നിട്ടിട്ട് വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിനനുസരിച്ച് വേണം, നമ്മൾ ആദ്യം മുളക് പൊടി ഇടുമ്പോൾ അതും കൂടെ മനസ്സിൽ കരുതിയിട്ട് വേണം. ആ കുരുമുളകിൻ്റെ എരിവും കൂടെ വരും. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. അപ്പം ഇതിലിപ്പോൾ എരിവൊക്കെ പാകമാണ്. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, നല്ല ഉതിർന്ന് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി റെഡിയായി. നല്ല ടേസ്റ്റാണ് ഈ ഉപ്പേരി കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കുന്നതിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്. ഈ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ തന്നെ ആ കുരുമുളക് പൊടിയുടെ ആ ഫ്ലേവർ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് വെണ്ടയ്ക്കയ്ക്ക്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്.